സംസ്ഥാനത്തെ ഓണ വിപണിയിലേക്കുള്ള പച്ചക്കറികൾ ഇത്തവണ ആദ്യം എത്തുന്നത് മലപ്പുറം വണ്ടൂരിൽ നിന്ന്. ഹോർട്ടികോർപ്പിന്റെ ജില്ലയിലെ ആദ്യ സംഭരണ വിതരണ കേന്ദ്രം വണ്ടൂരിൽ പ്രവർത്തനം തുടങ്ങി. കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. വണ്ടൂർ അമ്പലപ്പടിയിലാണ് സംഭരണ കേന്ദ്രം. സംഭരണ കേന്ദ്രത്തിൽ നിന്നുള്ള പച്ചക്കറി ലോറികളുടെ ആദ്യ യാത്ര കൃഷിമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ ഓണക്കാലത്ത് വണ്ടൂർ പഞ്ചായത്തിൽ മാത്രം 105 ഏക്കറിൽ കൃഷി ഇറക്കിയിരുന്നു. എന്നാൽ അന്ന് അധിക വിളവ് കിട്ടിയത് കർഷകർക്ക് വിറ്റഴിക്കാനായിരുന്നില്ല. പലരും റോഡരികിൽ പച്ചക്കറികൾ കൂട്ടിയിട്ട് വിറ്റഴിക്കുകയായിരുന്നു. മേഖലയിലെ കർഷകരുടെ ദുരിതം വിളവെടുപ്പിനെത്തിയ കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ മന്ത്രി മേഖലയിൽ ഹോർട്ടികോർപ്പിന്റെ സംഭരണ കേന്ദ്രം അടുത്ത ഓണത്തിന് മുൻപ് തുടങ്ങുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. 3 വർഷത്തിനകം പച്ചക്കറി രംഗത്ത് സംസ്ഥാനം സ്വയം പര്യാപ്തമാവുമെന്ന് മന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. അതിനുള്ള സമ്മാനം കൂടിയായിട്ട് ഓണത്തിന് മുമ്പ് ബക്രീദിന് മുമ്പായി ഈ പ്രദേശത്തെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൃഷി വകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ഒരു ഓണം ബക്രീദ് സമ്മാനം കൂടിയാണ് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു സംഭരണ കേന്ദ്രം എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും വിപണന കേന്ദ്രം തുടങ്ങാനും പരിപാടിയുണ്ട്. ഇത്തവണ വണ്ടൂർ പഞ്ചായത്തിൽ 150 ഏക്കറിലാണ് സുരക്ഷിത പച്ചക്കറി കൃഷി നടത്തുന്നത്. ഹോർട്ടികോർപ്പ് ചെയർമാൻ വിനയൻ അടക്കമുള്ള പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.